ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ സിക്സ് ചാപ്റ്റർ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലാസ്റ്റ് വീഡിയോ ആണിത് ലാസ്റ്റ് ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ സെബിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അപ്പോൾ ഇവിടെ പറയുന്നത് സെബി ഗൈഡ് ലൈൻസ് ആണ് സെബി ഗൈഡ് ലൈൻസ് എസ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സെബി ഗൈഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സെബി ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ സെബി ഓരോരുത്തർക്കായിട്ട് ഓരോരുത്തരെ സംരക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ ഓരോ ടോ കാര്യത്തിനായിട്ട് ഓരോ കോൺസെപ്റ്റിനായിട്ട് ഓരോ ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ആണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ സെബി ഹാസ് ബീൻ എൻകറേജിംഗ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ഓക്കെ അപ്പോൾ നിക്ഷേപകർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് എഡ്യൂക്കേറ്റഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും നമുക്കൊരു എംപവർമെന്റ് വരും അല്ലെങ്കിൽ നമുക്ക് എവിടെ ചെന്ന് സംസാരിക്കാനും കാര്യങ്ങൾ തിരിച്ചറിയാനൊക്കെ സാധിക്കും അപ്പോൾ അതേപോലെ നിക്ഷേപകർക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ചിട്ടും കമ്പനീസിനെ കുറിച്ചിട്ടും നിലവിലുള്ള എന്താണ് പോളിസീസിനെ കുറിച്ചിട്ടും എന്തൊക്കെ അവകാശങ്ങളാണ് അവർക്കുള്ളത് എന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അവരെന്ത ചെയ്യുക എഡ്യൂക്കേറ്റ് ചെയ്യുക ഓക്കെ സെബിയുടെ ഒരു പ്രൈം മോട്ടീവ് എന്ന് വെച്ചാൽ എന്താണ് ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആണ് ഓക്കെ രണ്ടാമത്തെ പോയിന്റ് സെബി ഹാസ് ടേക്കൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസ്ക്ലോസിങ് ഫെയർ ആൻഡ് ആഡ്ക്കേറ്റ് ഇൻഫർമേഷൻ ഫോർ ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി പേർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ആഡ്ക്കേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണിത് ഓക്കെ കൃത്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇനി നെക്സ്റ്റ് പോയിന്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ദ കമ്പനി ഹാസ് ടു ഡിസ്ക്ലോസ് ഇറ്റ്സ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആഡ്വേഴ്സ് ഇവൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ഓഫ് കീ പേഴ്സണൽ അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്ന ഇത്രയും ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എത്ര കപ്പാസിറ്റിയാണ് ഒരു കമ്പനി യൂട്ടിലൈസ് ചെയ്യുന്നത് അവർ എൻ്റെ കപ്പാസിറ്റി അവർ പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ എന്താണ് കീ ബിസിനസ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഇവൻറ്റ്സ് എന്താണ് എന്തെങ്കിലും മോശമായ ഇവൻറ്റ്സ് കമ്പനിക്ക് നടന്നിട്ടുണ്ടോ അതേപോലെ തന്നെ അവരുടെ കീ മാനേജീരിയൽ പേഴ്സണൽസ് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ ജോലിക്കാരെ അല്ലെങ്കിൽ അതേപോലെ എന്താണ് മാനേജേഴ്സിൻ്റെയൊക്കെ എഫിഷ്യൻസിയാണ് അപ്പോൾ അത്തരത്തിലുള്ള കീ മാനേജീരിയൽ പേഴ്സണൽസിൻ്റെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടോ അതൊക്കെ എന്നാണ് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കണം എന്നുള്ളതാണ് ഓക്കെ അതാണ് മൂന്നാമത്തെ ഗൈഡ് ലൈൻ ആയിട്ട് പറയുന്നത് ഇനി നാലാമത്തെ ഗൈഡ് ലൈൻ ഡിസ്ക്ലോഷർ ഓഫ് മാർക്കറ്റ് പ്രൈസസ് ഓഫ് ലിസ്റ്റഡ് കമ്പനീസ് ലിസ്റ്റഡ് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് അപ്പോൾ നേരത്തെ കണ്ടത് ഇൻവെസ്റ്റേഴ്സിനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരുന്നു ഇനി അടുത്തതായിട്ട് ഗൈഡ് ലൈൻസ് ബൈ സെബി റിഗാർഡിങ് റൈറ്റ് ഇഷ്യൂ ഓക്കെ റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റൈറ്റ് ഇഷ്യൂ ഓക്കെ അപ്പോൾ അവർക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക ഔട്ട് സൈഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക ഓക്കെ അപ്പോൾ റൈറ്റ് ഇഷ്യൂവിൽ വരുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അത് ഫസ്റ്റ് പോയിൻറ്റ് വൺസ് എ കമ്പനി ഹാസ് അനൗൺസ്ഡ് ദ റൈറ്റ് ഇറ്റ് ദെൻ ഇറ്റ് കനോട്ട് വിഡ്രോ ഇറ്റ്സ് പ്രപ്പോസൽ ഓക്കെ റൈറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ പ്രപ്പോസൽ എന്താണ് കമ്പനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല കമ്പനി ഓഫർ പോലെ വെക്കുക ചെയ്യുക ഷെയർ ഹോൾഡേഴ്സിന് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്കാണ് ഷെയർ വാങ്ങാനുള്ള പുതിയ ഷെയർ ആർക്കാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രപ്പോസൽ കമ്പനിക്ക് ഇതാണ് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല ഓക്കെ സെക്കൻഡ് എന്താണ് ഈ റൈറ്റ് ഇഷ്യൂര് അണ്ടർ റൈറ്റിംഗ് ഓപ്ഷനിലാണ് അണ്ടർ റൈറ്റേഴ്സിനെ ഏൽപ്പിക്കൽ അണ്ടർ റൈറ്റേഴ്സ് എന്താണ് ഈ ഷെയർ വിൽക്കാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ എന്താണ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ഏൽപ്പിക്കാതിരിക്കാം മൂന്നാമത്തെ പോയിന്റ് ബിഫോർ റൈറ്റ് റൈറ്റ് ഇഷ്യൂ കമ്പനി ഹാസ് ടു ടേക്ക് പ്രയർ അപ്രൂവൽ ഓഫ് രജിസ്ട്രാർ ഓഫ് ദി കമ്പനി അതായത് റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് കമ്പനി എന്താണ് മുൻകൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ എന്താണ് അപ്രൂവൽ നേടണം ഓക്കെ ഇനി നാലാമത്തെ പോയിൻറ്റ് റൈറ്റ് ഇഷ്യൂസ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഓപ്പൺ ഫോർ സിക്സ്റ്റി ഡേയ്സ് റൈറ്റ് ഇഷ്യൂ അറുപത് ദിവസത്തിനു മുകളിൽ ആ പ്രപ്പോസൽ വെക്കാൻ പാടില്ല അറുപത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രപ്പോസൽ പിൻവലിക്കാൻ സാധിക്കും ഓക്കെ അതായത് അറുപത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഈ പ്രപ്പോസൽ ഏറ്റെടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഷെയർ കൊടുക്കുക അല്ലാണ്ടെങ്കിൽ എന്താണ് ആ പ്രപ്പോസല് ക്യാൻസൽ പോകും ഇനി അഞ്ചാമത്തെ പോയിന്റ് റൈറ്റ് ഇഷ്യൂ മസ്റ്റ് ബി കെപ്റ്റ് ഓപ്പൺ ഫോർ അറ്റ്ലീസ്റ്റ് തേർട്ടി ഡേയ്സ് അപ്പോൾ അറുപത് ദിവസം മിനിമം ആൾ എടുത്തിട്ടില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം പക്ഷേ മിനിമം ഇത് മുപ്പത് ദിവസമെങ്കിലും ഓപ്പൺ ആയി വെക്കണം മിനിമം ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് മാക്സിമം അറുപത് ദിവസം വരെ ഓക്കെ ആറാമത്തെ പോയിന്റ്

ഓക്കെ ഗൈഡ് ലൈൻസ് ഫോർ ബോണസ് ഇഷ്യൂ ആണ് നേരത്തെ റൈറ്റ് ഇഷ്യൂ കണ്ടു ഇത് ബോണസ് ഇഷ്യൂ അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു അവകാശമാണ് ഷെയർ വാങ്ങാനുള്ള ഒരു അവകാശം കൊടുക്കുകയാണ് ബോണസ് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുകയാണ് കമ്പനി ഒരു ഇൻസെൻറ്റീവ് പോലെ ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിൻ്റെ പേരാണ് ബോണസ് ഇഷ്യൂ എന്ന് വെച്ചാൽ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് ഗൈഡ്ലൈൻസ് എന്നുള്ളതാണ് നോക്കാനുള്ളത് ഫസ്റ്റ് പോയിന്റ് ബോണസ് ഇഷ്യൂ ഫ്രം ഫ്രീ റിസർവ്സ് ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടത് ഫ്രീ റിസർവ്സിൽ നിന്നായിരിക്കണം ഓക്കെ കമ്പനിയുടെ ഫ്രീ റിസർവ്സിൽ നിന്നായിരിക്കണം ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടത് സെക്കൻഡ് പോയിൻ്റ് റീവാലുവേഷൻ റിസർവ് നോട്ട് എലിജിബിൾ റിസർവ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് എസെറ്റ്സ് കനോട്ട് ബി ക്യാപിറ്റലൈസ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ അതായത് എസെറ്റ് റീവാല്യൂ ചെയ്തിട്ട് അതിൽ പ്രോഫിറ്റ് വരികയാണെങ്കിൽ ആ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ പോയിൻറ് ഇഷ്യൂ ഇൻ ലീ ഓഫ് ഡിവിഡൻ്റ് ബോണസ് ഇഷ്യൂ ഷാൽ നോട്ട് ബി മെയ്ഡ് ഇൻ ലീവ് ഓഫ് ഡിവിഡൻ ഇൻ ലീ ഓഫ് എന്ന് വെച്ചാൽ പകരം ഡിവിഡൻറ്റിന് പകരം ഷെയർ ബോണസ് ഷെയർ കൊടുത്തിട്ട് എന്താണ് നികത്താൻ പാടില്ല ഓക്കെ ഡിവിഡൻറ്റിന് പകരം ബോണസ് ഷെയർ കൊടുത്തിട്ട് നികത്താൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇഷ്യൂ ഇൻ ലീ ഓഫ് ഡിവിഡൻ ഇസ് നോട്ട് അലൗഡ് ആസ് പെർ സെബി ഗൈഡ് ലൈൻസ് ഫോർ ബോണസ് ഇഷ്യൂ ഓക്കെ ഇനി നാലാമത്തെ പോയിൻ്റ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് നോട്ട് എലിബി എലിജിബിൾ അതായത് ബോണസ് ഇഷ്യൂ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പാടില്ല ഫുള്ളി പെയ്ഡപ്പ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ബോണസ് ഇഷ്യൂ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ അഞ്ചാമത്തെ പോയിൻറ്റ് നോ ഡിഫോൾട്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് കമ്പനി കമ്പനി എടുത്തിരിക്കുന്ന വല്ല ഫിക്സ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഡിബെഞ്ചർ പോലെ ഒക്കെ കമ്പനിക്ക് കമ്പനിക്കുണ്ടെങ്കിൽ കമ്പനി എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഡിഫോൾട്ട് വരുന്ന കമ്പനിയാണെങ്കിൽ കമ്പനി ഒരിക്കലും എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല ഓക്കെ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഈ പറഞ്ഞ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് തീർക്കാണ് വേണ്ടത് ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് നോക്കാം സെബി ഗൈഡ് ലൈൻസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ഫ്രഷ് ക്യാപിറ്റൽ പുതിയ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് സെബി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് ഓൾ അപ്ലിക്കേഷൻസ് ഷുഡ് ബി സബ്മിറ്റഡ് ടു സെബി ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം ഓക്കെ അതായത് എല്ലാ ആപ്ലിക്കേഷനും എന്താണ് സെബിക്ക് സെബി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്യാം രണ്ടാമത്തെ പോയിൻറ്റ് അപ്ലിക്കേഷൻ ഷുഡ് ബി അക്കമിനേഡ് ബൈ ട്രൂ കോപ്പീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ എന്ത് കൂടി സബ്മിറ്റ് ചെയ്യുക ഇൻഡസ്ട്രിയൽ ലൈസൻസും കൂടി സബ്മിറ്റ് ചെയ്യാം മൂന്നാമത്തെ പോയിൻറ്റ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് ഷുഡ് ബി ഫേർണിഷ്ഡ് വിത്ത് സ്കീം ഓഫ് ഫിനാൻസ് അപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് നടത്തുക ഈയൊരു ക്യാപിറ്റൽ സമാഹരിക്കുക പുതിയ ഫ്രഷ് ക്യാപിറ്റലൊക്കെ സമാഹരിക്കുക അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പിന്നെ അതേപോലെ അതിൻ്റെ സ്കീം ഓഫ് ഫിനാൻസ് ഇതൊക്കെ എന്നാണ് സെബി അറിയിക്കുക ഓക്കെ നാലാമത്തെ പോയിന്റ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് ഷുഡ് ബി ആസ് പെർ സ്റ്റാൻഡേർഡ് സെറ്റ് ഇൻ ദ റീസണബിൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒരു റീസണബിൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വേണം കമ്പനിക്ക് വെറും ഇക്വിറ്റി മാത്രം പോരാ വെറും ഡെപ്റ്റ് മാത്രം പോരാ വെറും എന്നാണ് ലോണ് മാത്രം എടുത്താൽ പോരാ അതേപോലെ അതേപോലെന്താണ് വെറും ഇക്വിറ്റി മാത്രം എടുത്താലും പോരാ ഇതിനൊരു റേഷ്യോ ഉണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് റേഷ്യോ ഉണ്ട് ഐഡിയൽ റേഷ്യോ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം കമ്പനിയുടെ എന്ത് ഈ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇനി അടുത്ത പോയിൻറ്റ് ന്യൂ കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർ സെറ്റ് എ പ്രീമിയം ഓക്കെ പുതിയ കമ്പനിക്ക് ഒരിക്കലും ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാൻ പാടില്ല പ്രീമിയത്തിന് ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണ് പത്ത് രൂപയുടെ ഷെയർ പതിനൊന്ന് രൂപക്കോ പന്ത്രണ്ട് രൂപക്കോ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഡിവിഡൻ ഓൺ പ്രിഫറൻസ് ഷെയർ ഷുഡ് ബി വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിസ്റ്റ് ഓക്കെ അതായത് ഇനി പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിൻ്റെ ഡിവിഡൻ്റ് എന്താണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം ഓക്കെ ഇനി അടുത്ത സൈഡിലേക്ക് നോക്കാം സെബി ഗൈഡ് ലൈൻസ് ഫോർ ഫസ്റ്റ് ഇഷ്യൂ ബൈ ന്യൂ കമ്പനീസ് ഇൻ പ്രൈമറി മാർക്കറ്റ് പുതിയ കമ്പനീസ് പ്രൈമറി മാർക്കറ്റിലുള്ള പുതിയ കമ്പനീസ് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സെബി ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് പോയിൻറ്റ് എ ന്യൂ കമ്പനി വിച്ച് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ട്വൽവ് മന്ത്സ് ഓഫ് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് വിൽ നോട്ട് ബി അലൌഡ് ടു ഇഷ്യൂ ഷെയർ സെറ്റ് പ്രീമിയം ഓക്കെ അതായത് ഒരു പുതിയ കമ്പനിക്ക് അത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് മാസങ്ങളായിട്ടില്ലെങ്കിൽ ഒരു വർഷമായിട്ടില്ലെങ്കിൽ അതിന് ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല നമ്മൾ നേരത്തെയും കണ്ടതാണ് ആ ഒരു ഗൈഡ് ലൈനിൽ അല്ലേ ഇനി സെക്കൻഡ് പോയിൻ്റ് ഇഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി വിത്ത് എ ഫൈവ് ഇയർ ട്രാക്ക് അക്കോർഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിലിറ്റി ഈസ് പ്രൊമോ ഈസ് പ്രൊമോട്ടിംഗ് എ ന്യൂ കമ്പനി ദെൻ ഇറ്റ് ഈസ് അലൌഡ് ടു പ്രൈസ് ഇറ്റ്സ് ഇഷ്യൂ ഓക്കെ അതായത് ഒരു നിലവിൽ അഞ്ച് വർഷത്തോളം എന്താണ് നല്ല രീതിക്ക് പെർഫോം ചെയ്ത് നല്ല രീതിക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റബിളായി വർക്ക് ചെയ്തൊരു കമ്പനിക്ക് എന്താണ് ഒരു പുതിയ കമ്പനിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നാണ് അതിൻ്റെ പ്രൈസിങ്ങിൽ ഈ കമ്പനിക്ക് എന്നാണ് ഇടപെടാമെന്നാണ് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ പോയിൻറ്റ് എ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രോ പ്രോസ്പെക്റ്റസ് ഹാസ് ടു ബി ഗിവൺ ടു സെബി ബിഫോർ പബ്ലിക് ഇഷ്യൂ പ്രോസ്പെക്റ്റസിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഒരു കോപ്പി സെബിയെ ഏൽപ്പിക്കണം ഓക്കെ നാലാമത്തെ പോയിൻറ്റ് ദ ഷെയർസ് ഓഫ് ദ ന്യൂ കമ്പനീസ് ഹാവ് ടു ബി ലിസ്റ്റഡ് ഐത വിത്ത് ഒ ടി സി ഐ ഓവർ ദ കൗണ്ടർ എന്താണ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആണിത് ഓർ എനി അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ന്യൂ കമ്പനീസിൻ്റെ എന്താണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യുക അത് ലിസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്താ പുതിയ കമ്പനി പ്രൈമറി മാർക്കറ്റിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് പ്രിഫറൻഷ്യൽ ഷെയർസിനുള്ള ഗൈഡ് ലൈൻസ് ആണ് എന്തൊക്കെയാണെന്ന് നോക്കാം ദ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഫുള്ളി കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് ഓർ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് വിച്ച് വുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു അവർ എക്സ്ചേഞ്ച് വിത്ത് ഇക്വിറ്റി ഷെയർസ് അതായത് ചില ഇക്വിറ്റി ഷെയറിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അതായത് ഈ പ്രിഫൻസ് ഷെയറിന് എന്താണ് ഇക്വിറ്റി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഫുള്ളി കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് ഉണ്ട് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബെജേഴ്സ് ഉണ്ട് ഫുള്ളി കൺവേർട്ടബിൾ എന്ന് വെച്ചാൽ എത്ര ഡെബെഞ്ചറോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഫുള്ളി ഇക്വിറ്റി ഷെയർ ആയിട്ട് എന്താണ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചറിൻ്റെ ഒരു പാർട്ട് എന്താണ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അത് ഡ്യൂ ഡേറ്റിൽ എന്ത് ചെയ്യുക കൺവേർട്ട് ടു എന്താണ് ഇക്വിറ്റി ഷെയർസ് ഓക്കെ അതാണ് പറയുന്നത് ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞത് സച്ച് പ്രിഫറൻഷ്യൽ ഇഷ്യൂസ് ബൈ ലിസ്റ്റഡ് കമ്പനീസ് ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓർ ഫുള്ളി കൺവേർട്ടബിൾ ഡിഫെഞ്ചേഴ്സ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിഫെഞ്ചേഴ്സ് ഓർ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് വിച്ച് വുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു എക്സ്ചേഞ്ച് വിത്ത് ഇക്വിറ്റി ഷെയർസ് അറ്റ് ലേറ്റർ ഡേറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ലേറ്റർ ഡേറ്റിന് വെച്ച് എന്താണ് അത് കൺവേർട്ട് ചെയ്യാം ഓക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ത് പ്രിഫറൻഷ്യൽ ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഇനി അടുത്ത സൈഡിടിങ്ങ് സെബി ഗൈഡ് ലൈൻസ് ഫോർ സെക്കൻഡറി മാർക്കറ്റാണ് സെബി ഗൈഡ് ലൈൻസ് ഫോർ സെക്കൻഡറി മാർക്കറ്റ് അതിൽ ഫസ്റ്റ് പോയിൻറ്റ് ഓൾ ദ കമ്പനീസ് എൻ്ററിംഗ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഷുഡ് ഗീവ് എ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫണ്ട് യൂട്ടിലൈസേഷൻ ഓഫ് പ്രീവിയസ് ഇഷ്യൂ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇഷ്യൂ ഇതിന് മുൻപ് ഓരോ കമ്പനീസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഫണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത് എന്ന് ബോധിപ്പിക്കണം അതാണ് ഫസ്റ്റ് ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം ബ്രോക്കേഴ്സ് ആർ ടു സാറ്റിസ്ഫൈ ക്യാപിറ്റൽ ആഡ്വക്കസി നോംസ് സോ ദാറ്റ് മെമ്പർ ഫേംസ് മെയിൻറ്റെയിൻ ആഡുകറ്റ് ക്യാപിറ്റൽ ഇൻ റിലേഷൻ ടു ഔട്ട്സ്റ്റാൻഡിങ് പൊസിഷൻസ് ഓക്കെ ഒരു ആഡ്വക്കറ്റ് ക്യാപിറ്റൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ അപ്പോൾ അതാണ് ബ്രോക്കേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമാണ് ഇനി തേർഡ് തേർഡ് പോയിൻ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ് ഹാവ് ടു ഓൾട്ടർ ദിയർ ബൈ ലോസ് വിത്ത് റിഗാർഡ് ടു ക്യാപിറ്റൽ അഡ്വക്കസി നോംസ് അതായത് സെബിയുടെ ക്യാപിറ്റൽ ആഡ്വസി നോംസ് അനുസരിച്ചിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അവരുടെ ബൈ ലോസ് മാറ്റങ്ങൾ വരുത്തണം ഓക്കെ അത് കലാ കാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും കാര്യം സെബി അടയ്ക്കിടയ്ക്കുന്നതാണിത് മാറ്റങ്ങൾ വരുത്താൻ ചാൻസ് ഉണ്ട് ഇനി ലാസ്റ്റ് പോയിന്റ് ഓൾ ദ ബ്രോക്കേഴ്സ് ഷുഡ് സബ്മിറ്റ് വിത്ത് സെബി ദെയർ ഓഡിറ്റഡ് അക്കൗണ്ട് അതായത് എല്ലാ ബ്രോക്കേഴ്സും അവരുടെ ഓഡിറ്റ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് അതായത് അവരുടെ അക്കൗണ്ട് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റഡ് എന്താണ് അക്കൗണ്ട് ആർക്ക് സമർപ്പിക്കണം സെബിക്ക് സമർപ്പിക്കണം ഓക്കെ അതായത് ഒരു ചാർട്ടഡ് അക്കൗണ്ട് ഉണ്ട് സൈൻ ചെയ്ത എന്താണ് അക്കൗണ്ടിങ് ഡീ എന്താണ് സ്റ്റേറ്റ്മെൻറ്സ് ആണിത് ഓഡിറ്റഡ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഓക്കെ അത് ആർക്ക് സമർപ്പിക്കണം സെബിക്ക് സമർപ്പിക്കണം ഓക്കെ അപ്പോൾ ഫൈനൽ ടോപ്പിക്കാണ് സെബി മെഷേഴ്സ് സെബി എടുത്തിരിക്കുന്ന നടപടികളെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു സ്ട്രെങ് എൻ പ്രൈമറി മാർക്കറ്റ് അപ്പോൾ ചിലപ്പോൾ ഇത് മാത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നുകിൽ ഓവറോൾ മെഷേഴ്സ് ടേക്കൺ ബൈ സെബി എന്ന് പറയുമ്പോൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക ഇനി മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു സ്ട്രെങ്ത് എൻ പ്രൈമറി മാർക്കറ്റ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു എന്താണ് പോയിന്റുകൾ മാത്രം എടുത്ത് എഴുതുക അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്റ്റ് ഈസ് മെയ്ഡ് കമ്പൽസറി അതായത് എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പൽസറി ആണ് അത് പ്രൈമറി മാർക്കറ്റിൻ്റെ കേസ് അത് അത് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഓക്കെ കൊടുത്തിരിക്കുന്നൊരു മെഷറാണ് ഒരു നടപടിയാണ് ഓക്കെ എന്താണത് സി ബി എസ് മേഡ് ഇറ്റ് കമ്പൽസറി ഫോർ കമ്പനീസ് ടു ഡിസ്ക്ലോസ് ഓൾ ദ ഫാക്ട്സ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് റിഗാർഡിംഗ് ദ പ്രൊജക്ട്സ് അണ്ടർടേക്കൺ ബൈ ദ കമ്പനി ദ ബേസിസ് ഓൺ വിച്ച് ദ പ്രീമിയം എമൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ഷുഡ് ഓൾസോ ബി ഡിസ്ക്ലോസ്ഡ് ബൈ ദ കമ്പനി ആസ് പെർ സെബി നോംസ് അതായത് സെബി പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്താണ് എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും കമ്പനീസ് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതൊരു മെഷറാണ് സെബിയുടെ ഓക്കെ ഇനി രണ്ടാമത്തെ പോയിൻറ്റ് എന്താണ് എൻകറേജ്മെൻറ്റ് ഓഫ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഇനീഷ്യൽ പബ്ലിക് ഓഫറ് എൻകറേജ് ചെയ്യാം ഓക്കെ ഇൻ ഓർഡർ ടു എൻകറേജ് ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ് സെബി ഹാസ് പെർമിറ്റഡ് കമ്പനീസ് ടു ഡിറ്റർമിൻ ദ പാർ വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ ഓക്കെ അപ്പോൾ അതായത് എത്രയായിരിക്കും ഷെയറിൻ്റെ പാർ വാല്യൂ എന്നത് കമ്പനീസിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്താണ് സെബി കൊടുത്തിരിക്കുന്ന ഒരു എന്താണ് ആനുകൂല്യമാണ് കമ്പനീസിന് എന്തിനു വേണ്ടിയിട്ട് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഇനി അടുത്ത സൈഡ് എന്ന് വെച്ചാൽ എന്താണ് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു ഡെവലപ്പ് സെക്കൻഡറി മാർക്കറ്റ് ആദ്യം പ്രൈമറി മാർക്കറ്റിൽ നിന്നാണ് കണ്ടത് ഇനി പറയാൻ പോകുന്നത് സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ഓക്കെ അവർക്ക് കൊടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് എന്താണ് ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് എൻ എസ് സി എസ് എ ഹോൾസെയിൽ ഡെപ്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് എനബിൾ ട്രേഡേഴ്സ് ടു ട്രേഡ് ഇൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പോൾ ഈ ഡിഫെഞ്ചേഴ്സ് ബോണ്ട് പോലുള്ള ഡെപ്റ്റ് മാർക്കറ്റിനായിട്ട് എന്താണ് ഒരു ഡെപ്റ്റ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് എൻ എസ് സി ആണ് പ്രധാനമായിട്ടും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് പ്രധാനമായിട്ടും അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് പോയിൻറ്റ് പറയുന്നത് പ്രൈസ് സ്റ്റെബിലൈസേഷനാണ് സെബി കീപ്സ് എ കോൺസ്റ്റൻറ്റ് വാച്ച് ഓവർ അൺയൂഷൽ ഫ്ളക്ച്വേഷൻസ് ഇൻ പ്രൈസസ് അതായത് ഈ പ്രൈസ് ഫ്ളക്ച്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെക്കൻഡറി മാർക്കറ്റ് നിലനിൽക്കുന്നത് ഓക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈസ് വേരിയേഷൻ ആണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുക അത് വഴിയാണ് മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് സെക്കൻഡറി മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് റിട്ടേൺ കൂടുതൽ ഉണ്ടാക്കുന്നത് ഓക്കെ പക്ഷേ ഇത് വല്ലാതെ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നത് സാമ്പത്തിക രംഗം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിക്ക് മോശമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് മോശമാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെബി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് ഇനി നമുക്ക് സെക്കൻഡറി മാർക്ക് സോറി മണി മാർക്കറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ചാപ്റ്ററാണ് എടുക്കാനായിട്ടുള്ളത് ഓക്കെ